കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച യൂത്ത് കോൺഗ്രസ്. തൃശൂരിലെ ജനങ്ങൾക്ക് കോൺഗ്രസിനോട് അകൽച്ചയെന്നും ഇതിനു കാരണം ജില്ലാ കോൺഗ്രസ് നേതൃത്വമെന്നും യൂത്ത് കോൺഗ്രസ്. ബി ജെ പി ജയിച്ചതിന്റെ ഉത്തരവാദിത്തം ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനും ടി എൻ പ്രതാപനുമാണെന്നും വിമർശനം. ഡി സി സി പ്രസിഡന്റ് ഉടൻ രാജിവെക്കണം. പാർട്ടി നേതൃത്വം ഉടൻ ഇടപെടണമെന്നും യൂത്ത് കോൺഗ്രസ്. ശ്യാമപ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, ഇപ്പോ ടി എൻ പ്രതാപനെതിരെ രാവിലെ പോസ്റ്ററുകൾ, ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് രംഗത്തെത്തുന്നു, എന്താണ് വിമർശനം? ആരാണ് ഈ വിമർശനം ഉന്നയിച്ചത്? തൃശൂരിലെ പരാജയത്തെ പാർട്ടി ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. കോൺഗ്രസ് പാർട്ടി അത് സംബന്ധിച്ച് വളരെ ആഴത്തിലുള്ള വിശകലനവും പഠനവും നടത്തും. സംഘടനാപരമായി ഈ കാര്യം പരിശോധിച്ച് വേണ്ട നടപടികളും എടുക്കും. പാർട്ടി മുന്നണി ആവശ്യപ്പെടുമ്പോഴെല്ലാം ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന ഒരു നേതാവാണ് കെ മുരളീധരൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനിയും സജീവ നേതൃത്വത്തിൽ തന്നെ ഉണ്ടാകണമെന്നാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. ആ തീരുമാനം പിൻവലിക്കണമെന്നാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. ശ്യാമപ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, എന്താണ് വിമർശനത്തിന്റെ കാതൽ? അതു തൃശൂർ ഡി സി സിയിൽ മൊത്തത്തിൽ ഒരു കലഹത്തിലേക്ക് പോകുന്നു. കാരണം ഇന്ന് രാവിലെയോടുകൂടിയാണ് തൃശൂരിലെ ഡി സി സി ഓഫീസിൽ യൂത്ത് കോൺഗ്രസിന്റെ എന്ന രീതിയിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ രാജിവെക്കണം. അതോടൊപ്പം തന്നെ മുൻ എം പി ആയിരുന്ന ടി എം പ്രതാപൻ ഇനി വാർഡിൽ പോലും സീറ്റില്ല എന്നിങ്ങനെയുള്ള പ്രതിഷേധ തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഡി സി സിയുടെ ചുവരിനോട് ചേർന്ന പോസ്റ്ററുകളായി പിടിക്കുക സമീപത്തെ റോഡുകളിലും ഉണ്ടായിരുന്നു. അതിനുശേഷം ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് നേതാക്കളാണ് ഈ പോസ്റ്ററുകളെല്ലാം നീക്കിയത്. അതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലയിലെ സംസ്ഥാന നേതൃത്വം തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഇത്തരത്തിൽ കോൺഗ്രസിനെതിരെ വിമർശനം ഉന്നയിച്ചത്. ഇതിൽ ഇവർ പ്രധാനമായിട്ടും പറഞ്ഞത് ഡി സി സി പ്രസിഡന്റ് രാജിവെക്കണം, പാർട്ടി നേതൃത്വം ഇത് സംബന്ധിച്ച് ഇടപെടണം, മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും രാഹുൽ ഗാന്ധിക്കും ഉൾപ്പെടെ ഇത് സംബന്ധിച്ച് കത്തുകൾ ഈ സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ അയക്കും. കേന്ദ്ര നേതാക്കൾ പ്രചാരണത്തിന് എത്തിയപ്പോൾ പോലും വേണ്ട വിധത്തിൽ ഈ ഡി സി സി നേതൃത്വത്തിന് യുവാക്കളെ ഉൾപ്പെടെ അറിയിപ്പ് നൽകാൻ കഴിഞ്ഞില്ല. ജില്ലയിൽ ഉൾപ്പെടുന്ന മറ്റ് മണ്ഡലങ്ങളിലും ഇതേ അവസ്ഥയാണ്. അതായത് ആലത്തൂർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത്. തൃശ്ശൂർ എന്തായാലും വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക്, വലിയ തോതിലുള്ള പുതുക്കി പണികൾക്ക് ഒക്കെ ഇനി അതിനൊക്കെ സാധ്യത തെളിയുകയാണ്. ഇപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് പരസ്യമായി വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്ന് ഡി സി സി പ്രസിഡന്റ് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. ടി എൻ പ്രതാപന്റെ പ്രതികരണം എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. കെ മുരളീധരൻ ഇപ്പോൾ തന്നെ അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിൽക്കും എന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ പലതിനും തൃശ്ശൂരിന് സാക്ഷിയാകും.